നമസ്കാരം. കാർഗിൽ വിജയ് ദിവസ് ആഘോഷത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. കാർഗിൽ യുദ്ധ സ്മാരകത്തിൽ 23-ാമത് കാർഗിൽ വിജയ് ദിവസ് അനുസ്മരണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യൻ സൈന്യം. ഈ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാനാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി ഞായറാഴ്ച ജമ്മുകാശ്മീരിൽ എത്തിയത്. സേവനം അനുഷ്ഠിക്കുന്നവരും വിരമിച്ചവരും കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരും വീരമൃത്യു വരിച്ച സൈനികരുടെ അടുത്ത ബന്ധുക്കളും അനുസ്മരണത്തിൽ പങ്കെടുക്കും. സന്ദർശനവേളയിൽ ജമ്മുവിൽ ഡ്യൂട്ടിക്കിടെ ജീവൻ നഷ്ടപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങളുമായി സിംഗ് സംസാരിക്കുകയുണ്ടായി. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവരെ സ്മരിക്കും. നമ്മുടെ സൈന്യം എന്നും രാജ്യത്തിനു വേണ്ടി ത്യാഗം ചെയ്യുകയാണ്. 1999-ലെ യുദ്ധത്തിൽ നമ്മുടെ ധീരരായ നിരവധി സൈനികർ ജീവൻ ബലിയർപ്പിച്ചു. ഞാൻ അവരെ നമിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1962-ൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് ചൈന ലഡാക്കിലെ ചില പ്രദേശങ്ങൾ പിടിച്ചെടുത്തത്. നെഹ്റുവിൻ്റെ ഉദ്ദേശങ്ങളെ താൻ ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ ആ ഉദ്ദേശങ്ങൾ രാജ്യത്തിൻ്റെ നയവുമായി കൂട്ടിക്കലർത്തരുത്. പക്ഷേ ഇന്ന് ഇന്ത്യ ഏറ്റവും കരുത്തായ രാജ്യങ്ങളിൽ ഒന്നായി മാറിയതായും പ്രതിരോധ മന്ത്രി പറഞ്ഞു. പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റങ്ങൾക്കെതിരെയാണ് 1999 മെയ് 8 മുതൽ 1999 ജൂലൈ 26 വരെ കാർഗിലിൽ യുദ്ധം നടന്നത്. കാശ്മീരിൽ ഇന്ത്യയും പാകിസ്ഥാനും തത്വത്തിൽ അംഗീകരിച്ചു വന്നിരുന്ന നിയന്ത്രണ രേഖ ലംഘിച്ച് ഇന്ത്യൻ പ്രദേശത്തേക്ക് പാകിസ്ഥാനി പട്ടാളം തീവ്രവാദികളും നുഴഞ്ഞു കയറിയതാണ് ഈ യുദ്ധത്തിന് കാരണമാക്കിയത്. ഒടുവിൽ അസാധ്യമായ ഭൂപ്രദേശങ്ങളുടെയും കഠിനമായ കാലാവസ്ഥകളുടെയും അപകടങ്ങളെ അതിജീവിച്ച് ധീരമായ എതിരാളികൾക്കെതിരെ പോരാടിയ ഇന്ത്യൻ സൈന്യം വിജയം നേടി. കാർഗിൽ യുദ്ധത്തിൽ രാജ്യത്തിനുണ്ടായത് കനത്ത നാശനഷ്ടങ്ങളാണ്. നിരവധി സൈനികർ വീര്യമൃത്യു വരിച്ചു. പീരങ്കിയും തോക്കുകളും മറ്റ് പ്രതിരോധം തീർത്ത യുദ്ധത്തെ ധീരമായിട്ടാണ് സൈനികർ നേരിട്ടത്. നമ്മുടെ സൈനികരെ ധീരതയും അചഞ്ചലമായ നിശ്ചയദാർഢ്യവും 55 ദിവസത്തെ യുദ്ധത്തിൽ കാണാൻ സാധിച്ചു. ഇത് പ്രദേശത്തിൽ നിന്ന് ഒഴിയാൻ ശത്രു സൈന്യത്തെ നിർബന്ധിതരാക്കി. എല്ലാ വർഷവും ജൂലൈ 26-നാണ് കാർഗിൽ വിജയ് ദിവസ് ആഘോഷിക്കുന്നത്. നിലവിൽ ദ്രാസിൽ ഇതിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജമ്മുവിൽ ഡ്യൂട്ടിക്കിടെ ജീവൻ നഷ്ടപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങളുമായി അദ്ദേഹം സംസാരിച്ചു. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരസൈനികരെ ഭാരതമെന്നും ഓർക്കും. 1999-ലെ യുദ്ധത്തിൽ നമ്മുടെ ധീരരായ നിരവധി സൈനികർ ജീവൻ ബലിയർപ്പിച്ചു. ഞാൻ അവർക്ക് മുന്നിൽ നമിക്കുകയാണെന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.